അതോടൊപ്പം തന്നെ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ശക്തമായ പിന്തുണ നൽകി ഏറ്റവും വലിയ ഭൂരിപക്ഷം നൽകി എന്നെ വിജയിപ്പിച്ചതിന് നിങ്ങളെ ഓരോരുത്തരോടും പ്രത്യേകം പ്രത്യേകമായി നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും മിക്കവാറും പേർക്ക് പിന്തുണ കിട്ടാറുണ്ട്. But what I noticed, first noticed it on the first day I came here. But in the last few days, it has become very, very obvious to me. So, ഞാൻ ഇവിടെ വന്നപ്പോൾ ആദ്യത്തെ ദിവസം തന്നെ തിരഞ്ഞെടുപ്പിൽ നോമിനേഷൻ കൊടുക്കാൻ വന്ന ദിവസം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ കഴിഞ്ഞ രണ്ടു ദിവസമായിട്ട് അത് തീർത്തും വ്യക്തമാക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതായത് And what has become very obvious is that it is not just support that you are giving me. അതായത് നിങ്ങൾ വെറും പിന്തുണ മാത്രമല്ല എനിക്ക് നൽകുന്നത് എന്നുള്ളത് എനിക്ക് വ്യക്തമായി മനസ്സിലായിട്ടുണ്ട്. നിങ്ങൾ നൽകുന്നത് അളവില്ലാത്ത സ്നേഹമാണ് എന്നുള്ളത്. That means that I cannot respond in a way simply of responding to support. ഈ അളവില്ലാത്ത സ്നേഹത്തിന് മുമ്പ് കേവലം ഒരു നന്ദി മാത്രം പറഞ്ഞു പോവുക മറുപടി പറഞ്ഞു പോവുക എന്നുള്ളത് എനിക്ക് സാരമേ അല്ല. I have to respond to your love with returning your love. എനിക്ക് നിങ്ങളുടെ സ്നേഹത്തിന് മറുപടിയായി എന്റെ സ്നേഹം നിനക്ക് നൽകേണ്ടത് നിനക്ക് നൽകേണ്ടതായിട്ടുണ്ട്. അങ്ങനെയാണ് മറുപടി നൽകേണ്ടതായിട്ടുള്ളത്. So you have made me feel in 2 days. You have made me feel as if I've been living here forever. രണ്ട് ദിവസം കൊണ്ട് നിങ്ങൾ എനിക്ക് ഒരു അനുഭവം നൽകിയിരിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഞാൻ ജീവിതകാലം മുഴുവൻ ഉണ്ടാകണമെന്നില്ല ഒരു അനുഭവമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് നന്ദി പറയുകയാണ് അതിനു വേണ്ടി. Now, yesterday I spoke to a number of delegations who came and met me. ഇന്നലെ ഞാൻ പല വിധത്തിലുള്ള നിവേദക സംഘങ്ങളുമായി സംസാരിക്കുകയുണ്ടായി. And they told me about some of the issues that the people of Wayanad are facing. അവരെല്ലാവരും തന്നെ വയനാട് പാർലമെന്റ് മണ്ഡലം അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ എന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ടായി. And I realized that these issues are not simple issues, they are complicated issues. ഞാൻ മനസ്സിലാക്കുകയാണ് കേവലം ലളിതമായിട്ടുള്ള പ്രശ്നങ്ങളല്ല അവ, കുറെയേറെ സങ്കീർണതകൾ ആ പ്രശ്നങ്ങൾക്ക് അകത്തുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. So my commitment to you is that I will work with you to resolve these issues that are a hindrance to your development, to your future. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളോടൊപ്പം പ്രവർത്തിച്ചുകൊണ്ട് ഈ ബഹുമുഖമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയിട്ടുള്ള ശക്തമായിട്ടുള്ള സമ്മർദ്ദവും പരിശ്രമവും ഞാൻ നടത്തും തുടരും എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കോൺഗ്രസ് പാർട്ടിയുടെ പേരിലാണ് ഞാൻ ഇലക്ഷനിൽ മത്സരിച്ചത്. സോ ഐ വുഡ് ലൈക്ക് ടു താങ്ക് ദ കോൺഗ്രസ് പാർട്ടി വർക്കേഴ്സ്, Congress party leaders, UDF workers, UDF leaders who allowed me to enter the Lok Sabha. അതുകൊണ്ട് എനിക്ക് പ്രത്യേകമായി നന്ദി പറയാനുള്ളത് കോൺഗ്രസിന്റെയും യുഡിഎഫിന്റെയും നേതാക്കളും പ്രവർത്തകരുമായ ആളുകൾ എന്നെ പാർലമെന്റിലേക്ക് അയച്ചതിന് അവരോട് പ്രത്യേകമായിട്ട് നന്ദി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. But one of the things I admire about Kerala is the ability to have different political viewpoints. എന്റെ കേരളത്തോടുള്ള ഏറ്റവും പ്രത്യേകമായിട്ടുള്ള അഭിമുഖം ചെയ്യാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓരോരാൾക്കും പ്രത്യേകം പ്രത്യേകമായിട്ട് രാഷ്ട്രീയമായ അഭിപ്രായങ്ങൾ ഉണ്ടാകുക എന്നുള്ളതാണ്. ഡിഫറൻറ്റ് പെർസ്പെക്ടീവ്സ്, വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ, വ്യത്യസ്തമായ രീതികൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. And I have to admit that in this election I was supported not only by Congress people, but by people from other parties as well. എനിക്കറിയാം ഇത് കോൺഗ്രസും യുഡിഎഫും മാത്രമല്ല രാഷ്ട്രീയമായിട്ട് എല്ലാ രാഷ്ട്രീയ നാട്ടിൽപ്പെട്ട ആളുകളും എനിക്ക് വോട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം. അതുകൊണ്ട് എനിക്ക് വേണ്ടി വോട്ട് ചെയ്തുള്ളത് എന്റെ വാർഡുകൾ വയനാടിലെ ഓരോ പൗരനു വേണ്ടിയിട്ടും തുറന്നിട്ടിരിക്കുമെന്ന കാര്യമാണ്. In fact, yesterday, one of the MLAs from the left front came and saw me. ഇന്നലെ ഒരു ഇടതുപക്ഷ MLA വന്ന് കാണുകയുണ്ടായി എന്നെ. And I was quite happy to meet the MLA from the left front. എനിക്ക് വളരെ സന്തോഷമുണ്ട് ലെഫ്റ്റ് ഫ്രണ്ടിലെ ഒരു MLA കാണാൻ കഴിഞ്ഞതിൽ.
and I look forward to this type of conversation with the other MLAs of the left front here. എന്തായാലും ഞാനത് മുൻ ഇനിയുള്ള നാളുകളിൽ മറ്റുള്ള എംഎൽഎമാരുമായിട്ടും കാണാനും സംസാരിക്കാൻ കഴിയുമെന്നതിനെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. We might have our ideological differences and we will fight along those lines. നമുക്ക് ആശയപരമായ വ്യത്യാസങ്ങൾ ഉള്ളവരുമായിട്ട് ആശയപരമായ പോരാട്ടം തുടരുക തന്നെ ചെയ്യുകയും ചെയ്യും. But there are many things that we will agree on for the future of Wayanad. പക്ഷേ പല കാര്യങ്ങളും വയനാടിന് വേണ്ടി, വയനാടിന്റെ ബഹുമുഖമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസങ്ങൾ മാറ്റിവെക്കാൻ ഈ വരുമെന്നുള്ള കാര്യം നമ്മൾ മനസ്സിലേക്കേണ്ടതായിട്ടുണ്ട്. ഒന്നിച്ച് പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ആ കാര്യങ്ങളിലെല്ലാം ഞാൻ പൂർണ്ണമായും സഹകരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. The sad part is that I expect no such cooperation from the Prime Minister. ഏറ്റവും ദുഃഖകരമായ കാര്യം ഇത്തരം സഹകരണം, രാഷ്ട്രീയമായ സഹകരണം ഞാൻ പ്രധാനമന്ത്രിയിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. Or from the BJP. BJP-യിൽ നിന്നും പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ്. Because they are blinded by hatred. എന്തെന്നാൽ അവർ വിദ്വേഷവും പകയാലുമാണ് അവരുടെ രാഷ്ട്രീയം നിയന്ത്രിക്കപ്പെടുന്നത്. They are blinded by anger. അവർക്ക് അന്ധമായിട്ടുള്ള ഇത്തരം ഒരു അന്ധമായ രാഷ്ട്രീയ വികാരങ്ങളും പകയും വിദ്വേഷമാണ് അവർക്കുള്ളത്. So in the parliament I will put as much pressure as I can. I will make your voice heard in the Lok Sabha. പാർലമെന്റിൽ ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ശക്തമായ സമ്മർദ്ദം ചെലുത്താൻ ഞാൻ തയ്യാറാകുമെന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ വയനാടിന് വേണ്ടി. But sadly I do not expect the Prime Minister to respond in the interest of Kerala. ദുഃഖകരമായ അവസ്ഥ, പ്രധാനമന്ത്രി കേരളത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. I know from experience that the Prime Minister views BJP ruled states as different than Congress ruled states or states ruled by other parties. എനിക്കറിയാം എന്റെ അനുഭവത്തിൽ നിന്നും പ്രധാനമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളും മറ്റു പാർട്ടികൾ, കോൺഗ്രസ് അടക്കമുള്ള മറ്റു പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളും രണ്ട് രീതിയിലാണ് അവർ സമീപിക്കുന്നത് കാര്യം എനിക്ക് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ വ്യക്തമായിട്ട് അറിയാവുന്നതാണ്. I know that the Prime Minister will not treat Kerala the same way he treats Uttar Pradesh. എനിക്കറിയാം ഉത്തർപ്രദേശിനോട് കാണിക്കുന്ന ഒരു സ്വഭാവം അദ്ദേഹം കേരളത്തോട് കാണിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ട്. He can come here and he can say whatever he wants that Kerala is Varanasi, but I know because the CPM is ruling or wherever the Congress is ruling, the Prime Minister will not treat this as a normal state of the country. അദ്ദേഹം ഇവിടെ വന്ന് പറയാം കേരളം വാരണാസിയെ പോലെയാണെന്നൊക്കെ പറയാം, അദ്ദേഹത്തിന്റെ വാക്കുകളോട് അദ്ദേഹം പറയുണ്ടാവും. പക്ഷേ അദ്ദേഹം, എനിക്ക് ഉറപ്പുണ്ട്, അദ്ദേഹം അദ്ദേഹത്തിന്റെ സ്വന്തം സംസ്ഥാനങ്ങൾ BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ പോലെ കേരളം പോലുള്ള സംസ്ഥാനത്തോട് പരിഗണന കൊടുക്കുമെന്നുള്ള കാര്യം ഞാൻ വിചാരിക്കുന്നില്ല. Because for him either you follow the ideology of the RSS or you're not Indian. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം RSSന്റെ ആശയതത്വങ്ങൾ പാലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ ഇന്ത്യക്കാരല്ല എന്ന രീതിയാണ് അവരുടെ സമീപനത്തിന്റെ സ്വഭാവം. And we are never going to let Kerala be ruled by another. നമ്മൾ ഒരിക്കലും കേരള അത്തരം ആശയങ്ങളെ കൂടെ ഭരിക്കാൻ അനുവദിക്കില്ല എന്നുള്ള കാര്യം. Kerala is going to be ruled by the people of Kerala. കേരളത്തിലെ ജനങ്ങളെ കൊണ്ട് മാത്രമേ കേരളം ഭരിക്കാൻ കഴിയൂ എന്നുള്ള കാര്യം നമ്മൾ കാണിക്കുന്നു. Not by the Prime Minister's office. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കൊണ്ട് ഭരിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയാണ്. So I want to once again thank you all of you for giving me your support and your love. ഒരിക്കൽ കൂടി നിങ്ങളുടെ സ്നേഹത്തിനും അതുപോലെ മാനസികത്തിനും എല്ലാം അങ്ങേയറ്റത്തെ നന്ദി പ്രകാശിപ്പിക്കാൻ ഞാൻ വിനിയോഗിക്കുകയാണ്. I cannot return it because the amount you have given me is so much and there's so many of you. തീർച്ചയായിട്ടും നിങ്ങൾ നൽകിയ സ്നേഹത്തിന്റെ മുഴുവൻ അളവേ എനിക്ക് തിരിച്ചു നൽകാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. But I will give as much as I can possibly give. പക്ഷേ എനിക്ക് ചെയ്യാൻ കഴിയാവുന്ന പരമാവധി സ്നേഹം നിങ്ങൾക്ക് നൽകാൻ ഞാൻ തയ്യാറാകുമെന്നുള്ളതാണ്. Thank you very much. നന്ദി. ഇതിന് മുന്നേ എല്ലാം വന്നിട്ടുണ്ടായിരുന്നു.